എനിക്ക് ഈ പേരറിയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കുട്ടപ്പായ സുന്ദരേശം കൊണ്ട് വിളിക്കുന്നതാണ്. നമ്മള് തെങ്ങ് നിറച്ചിട്ടപ്പോ അതിൻ്റെ അകത്ത് നിന്ന് കുറെ പുഴുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ പേരെന്താന്ന് അറിയാൻ വേല, എന്തായാലും വലുതാണ്, കോഴികളൊക്കെ തിന്നു തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെസ്ലാട്ടെക്കിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെയിൻസോ ഉപയോഗിച്ചിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചെയിൻസോ മേടിച്ചായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നടത്താൻ പോകുന്നത്. അതിനായി നമ്മുടെ വീടിന്റെ വാതിക്കാനുള്ള ഒരു തലപോയ തെങ്ങാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ തലപോയ തെങ്ങ് വെട്ടി നമ്മളുടെ ഈ സെക്കൻഡ് ചെയിൻസോ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ ആ തലപോയ തെങ്ങ്. ഇതാണ് നമ്മൾ ഇന്ന് വെട്ടി സെറ്റാക്കാൻ പോകുന്നത്. ഇനി നമ്മളുടെ കയർ യൂസ് ചെയ്ത് തെങ്ങയിലൊരു ഊരാൻ കൊടുക്കിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ശേഷം ഇത് നമ്മൾ പൊക്കി നേരെ മുകളിൽ കൊണ്ടുപോയില്ലെന്നായിരിക്കും. ഇനി ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ മറിച്ചിട്ട തെങ്ങ് നേരെ പല പല പീസുകളാക്കി മാറ്റാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മളിവിടെ കുറച്ചെന്തോ പുഴുവും മറ്റേ എന്തോ ഇതിൻ്റെ പേരൊന്നും നമുക്കറിയാമല്ലോ, കുറച്ച് വൈറ്റ് കളറിലെ പുഴുവും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെയുണ്ട്, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഓരോരോ ചെറിയ ചെറിയ മുട്ടി പീസുകളാക്കി നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം.
അപ്പൊ ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ ഈ തെങ്ങ് വെട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഇതുപോലുള്ള കിടുക്കാച്ച വീഡിയോകളുമായി നമ്മൾ തുടർന്നും വരുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം ലഭിക്കാൻ വേണ്ടി മറക്കാതെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തി സെറ്റാക്കി വെച്ചേക്കുക. അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ മരം വെട്ട് വളരെ സക്സസ് ആയി മാറിയിരിക്കണം. സെക്കൻഡ് ഹാൻഡ് എടുത്താണെ പോലും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു തെങ്ങ് ഫുള്ള് നമ്മൾ വെട്ടി സെറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.